ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധ കർമ്മല മാതാവിനോ കുറിച്ച് സംസാരിക്കുവാനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ആരാണ് പരിശുദ്ധ കർമ്മല മാതാവ്? കർമ്മലിത സഭയുടെ സംരക്ഷിക എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ കന്യകാമാലയത്തിന് ലഭിച്ച പേരാണ് കർമ്മല മാതാവ്, അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ. 15-ാം നൂറ്റാണ്ട് മുതൽ മാതാവിനോടുള്ള ഭക്തി കൂടി വന്നിരുന്നു. ഇതിൽ ഉത്തിരിയം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഉത്തിരിയം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ സാധാരണ ധരിക്കുന്ന ഒരാഭരണമാണ്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന കർമ്മലീത്ത സഭാംഗത്തിന് മറിയത്തിൻ്റെ ദർശനമുണ്ടായി. കൂടാതെ ഉത്തരം നൽകിയെന്നും പറയപ്പെടുന്നു. ഉത്തരം ധരിച്ച് മരിച്ചവരെയെല്ലാം രക്ഷിക്കുമെന്നും ദർശനത്തിൽ മറിയം വാഗ്ദാനം ചെയ്തിരുന്നു. ഉത്തരം ധരിക്കുന്നത് മറിയത്തിനോടുള്ള സമർപ്പണമായാണ് കരുതിയിരുന്നത്. ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് പള്ളികളിലും കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 16-ാം തീയതി നടത്താറുണ്ട്. നമുക്കും നമ്മുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം തേടാം. നമുക്ക് ഒത്തിരിയും ധരിച്ച് നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കാം. എല്ലാവർക്കും നമ്മുടെ ഇടവക മധ്യസ്ഥയായ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ. നന്ദി.